നമസ്കാരം. കുവൈറ്റിലെ ഇന്നത്തെ വാർത്തകളും വിശേഷങ്ങളും. രാജ്യത്ത് ഈ ആഴ്ച ചില ദിവസങ്ങൾ കൂടി മഴ തുടർന്നേക്കാമെന്ന സൂചന. താപനിലയിലും കുറവുണ്ടാവും. ഡിസംബർ അവസാന വാരത്തോടെ രാജ്യം ശൈത്യഘട്ടത്തിലേക്ക് കടക്കും. ഇനിയുള്ള ദിവസങ്ങളിൽ താപനിലയിൽ തുടർച്ചയായ കുറവുണ്ടാവുമെന്നും കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. കുവൈറ്റിൽ ആപ്പിൾ പേ ആക്ടീവ് ചെയ്ത ആദ്യ 10 മണിക്കൂറുകളിൽ ഉപഭോക്താക്കൾ ഏകദേശം 100,000 ദിനാറിന്റെ ഇടപാടുകൾ പൂർത്തിയാക്കിയത റിപ്പോർട്ട്. KFH, NBK, ഗൾഫ് ബാങ്ക്, ബുബിയാൻ, കൊമേഴ്ഷ്യൽ ബാങ്ക്, അലലി യുണൈറ്റഡ് എന്നിവ ഉൾപ്പെടെ 6 ബാങ്കുകളിലായി ഏകദേശം 70,000 ഉപഭോക്താക്കൾ സേവനം സജ്ജമാക്കിയിട്ടുണ്ട്. കുവൈറ്റിലെ ബാക്കി ബാങ്കുകളും ഉടൻ തന്നെ സേവനം ആരംഭിക്കുമെന്നാണ് പ്രാഥമിക വിവരം. പ്രാരംഭ ഇടപാടുകൾ പകുതിയോളം KFH, NBK എന്നിവയിലൂടെയാണ് നടത്തിയത്. മെച്ചപ്പെട്ട ജീവിതം, ഉയർന്ന ശമ്പളം തേടി കുവൈറ്റിൽ നിന്ന് UAE യിലേക്ക് ഗാർഹിക തൊഴിലാളികളെ ഒഴുക്ക്. മികച്ച തൊഴിൽ അന്തരീക്ഷം കൂടി ഇവർക്ക് UAE യിൽ ഉറപ്പാക്കും എന്ന പ്രതീക്ഷയിലാണ് പലരും രാജ്യത്തേക്ക് എത്തുന്നത്. ഉയർന്ന ശമ്പളം, വിസ ലഭ്യതയുമാണ് ഇവരെ പ്രധാനമായും ആകർഷിക്കുന്ന ഘടകങ്ങൾ. ദുബായിൽ ജോലി ചെയ്യാനാണ് അംഗീകൃത റിക്രൂട്ടിംഗ് ഓഫീസ് വഴി UAE യിൽ എത്തുന്നവരിൽ കൂടുതലും താല്പര്യപ്പെടുന്നത്. കുറഞ്ഞ വേതനം, ശമ്പള കുടിശ്ശിക, തൊഴിലിടങ്ങളിലെ സാഹചര്യങ്ങൾ എന്നിവയാണ് ഇവരെ കുവൈറ്റ് വിടാൻ പ്രേരിപ്പിക്കുന്ന ഘടകങ്ങൾ. രാജ്യത്തേക്ക് വരുന്ന ഈജിപ്ഷ്യൻ തൊഴിലാളികൾക്ക് തൊഴിൽ വിസ നൽകുന്നത് താൽക്കാലികമായി നിർത്തിവെച്ചു. കുവൈറ്റ് തൊഴിൽ നിയമങ്ങൾക്കും ഭരണഘടനാ സംവിധാനങ്ങൾക്കും വിരുദ്ധമായി ഈജിപ്ത് എംബസി ഏർപ്പെടുത്തിയ വ്യവസ്ഥകളാണ് ഈ നടപടിക്ക് കാരണം. ഇന്ത്യ കഴിഞ്ഞാൽ കുവൈറ്റിലെ ഏറ്റവും വലിയ വിദേശ സമൂഹമാണ് ഈജിപ്തുകാർ. കുടുംബ വിസയിൽ ഈജിപ്തിൽ നിന്ന് കുവൈറ്റിലേക്ക് എത്തുന്നവർക്ക് കഴിഞ്ഞ ദിവസം കുവൈറ്റ് എംബസി വിസ സ്റ്റാമ്പിംഗ് വിസ ഒറ്റയടിക്ക് 3 ഇരട്ടിയായി കൂട്ടിയിരുന്നു. പിന്നാലെ ഇരു രാജ്യങ്ങളും ഇലക്ട്രോണിക് തൊഴിൽ ശേഷി സംവിധാനം നിർത്തലാക്കുകയും ചെയ്തിരുന്നു. ഈജിപ്ഷ്യൻ തൊഴിലാളികൾക്ക് തൊഴിൽ വിസ നൽകുന്നത് നിർത്തിവെച്ച വിവരം പ്രാദേശിക പത്രമാണ് റിപ്പോർട്ട് ചെയ്തത്. കഴിഞ്ഞ സെപ്റ്റംബർ മാസം മുതൽ നടപ്പിലാക്കിയ ഈ നടപടി തുടരുമെന്നാണ് റിപ്പോർട്ട്. ആഭ്യന്തരമന്ത്രി ഷെയ്ഖ് തലാൽ അൽ ഖാലിദ് അൽ സബായുടെ നിർദ്ദേശത്തെ തുടർന്നാണ് കഴിഞ്ഞ സെപ്റ്റംബർ മാസം മുതൽ നടപടി തുടങ്ങിയത്. കുവൈറ്റിൽ തൊഴിലാളിയുടെ തൊഴിൽ അനുമതിയിലെ രേഖയിലെ സുപ്രധാന നിയമം റദ്ദാക്കി. പ്രതിവർഷ ശമ്പള വർധന 50 ദിനാറിൽ അധികം പാടില്ലെന്ന നിയമമാണ് റദ്ദാക്കിയത്. പൊതു താല്പര്യത്തിന്റെ അടിസ്ഥാനത്തിലാണ് പുതിയ തീരുമാനം. മാനവശേഷി പൊതുസമിതി ഡയറക്ടർ ജനറൽ ഡോക്ടർ മുബാരക് അൽ ആസ്മിയാണ് പുതിയ തീരുമാനം പൊതുജനങ്ങളെ അറിയിച്ചത്. പുതിയ നിയമാനുസരിച്ച് തൊഴിലാളികളുടെ പ്രതിവർഷ ശമ്പള വർധനവ് എത്രയായിരിക്കണമെന്ന് തീരുമാനിക്കാൻ തൊഴിലുടമയ്ക്ക് മാത്രമേ അവകാശമുള്ളൂ. നേരത്തെ ഉണ്ടായിരുന്നതുപോലെ ശമ്പള വർധനവ് നിശ്ചിത പരിധിയിൽ ഏർപ്പെടുത്തുന്നത് ശരിയില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി. കുവൈറ്റിലെ ഇന്ത്യൻ അംബാസിഡർ ഡോക്ടർ ആദർശേഖ എംബസിയിലെ ജലീബൽ ശിവയ്ക്കുള്ള ഔട്ട്സോഴ്സിംഗ് സെന്റർ സന്ദർശിച്ചു. സെന്ററിന്റെ പ്രവർത്തനങ്ങൾ വിലയിരുത്തുകയും അപേക്ഷകരുമായി ആശയവിനിമയം നടത്തുകയും ചെയ്തു. 11 മാസത്തിനിടെ അനാശാസ്യ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ട 3000 പ്രവാസികളെ നാടുകടത്തിയതായി കുവൈറ്റ് ആഭ്യന്തര മന്ത്രാലയം. മസാജ് പാർലറുകളിൽ സ്ത്രീവേഷം ധരിച്ച് അനാശാസ്യ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടവർ, ട്രാൻസ്ജെൻഡറുകളിൽ സംശയാസ്പദമായ സോഷ്യൽ മീഡിയ വഴി പരസ്യങ്ങളുടെയും ഓഫറുകളുടെയും യുവാക്കളെ വേട്ടയാടൽ എന്നീ നിയമലംഘനങ്ങളിൽ ഏർപ്പെട്ട 3000-ൽ പരം ഏഷ്യക്കാരെ റെസിഡൻസി അഫയേഴ്സ്, മാൻപവർ ഡിപ്പാർട്ട്മെന്റ് എന്നീ വകുപ്പുകളുടെ നിരന്തരമായ ക്യാമ്പയിൻ വഴി പിടികൂടി നാടുകടത്തിയത്. സ്ത്രീകളെ അനുകരിക്കുന്ന സുവർണാനുരാഗികളിൽ നിന്ന് രാജ്യത്തെ ശുദ്ധീകരിക്കേണ്ട ആവശ്യകത സംബന്ധിച്ച് ആദ്യ ഉപപ്രധാനമന്ത്രിയും ആഭ്യന്തരമന്ത്രിയുമായ ഷെയ്ഖ് തലാൽ അൽ ഖാലിദ് നിന്നുള്ള കർശന നിർദ്ദേശങ്ങൾക്ക് പ്രാവർത്തികമാക്കുന്നതിന്റെ ഭാഗമായുള്ള പരിശോധനയിലാണ് നടപടികൾ. ഇന്നത്തെ സ്വർണവില: 1 ഗ്രാം 24 കാരറ്റ് 17 കെ.ഡി. 700 പിൽസും, 1 ഗ്രാം 22 കാരറ്റ് 17 കെ.ഡി. 100 പിൽസും. ഇന്നത്തെ വിനിമയ നിരക്ക്: 1 ദിനാറിന് 268.58 രൂപ. ഇന്നത്തെ വാർത്തകൾ സമാപിച്ചു. നന്ദി, നമസ്കാരം.